വായിക്കപ്പെടുന്ന കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ കർത്താവ് തലയോടിടമെന്നർത്ഥമുള്ള ഗോകുൽ തായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞു കുടിക്കുവാൻ കൊടുത്തു. അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അതിലേ കടന്നുപോയവർ തലകുലുക്കിക്കൊണ്ടവനെ ദുഷിച്ചു പറഞ്ഞു. ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും പരിഹാസപൂർവ്വം പരസ്പരം പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു. യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. ജനം നോക്കി നിന്നു. പ്രമാണികളാകട്ടെ അവനെ പരിഹസിച്ചു പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പടയാളികൾ അടുത്ത് വന്ന് വിനാഗിരി കൊടുത്ത് അവനെ പരിഹസിച്ചു പറഞ്ഞു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക, ഇവൻ യഹൂദരുടെ രാജാവ് എന്നൊരു ലിഖിതം അവൻ്റെ തലയ്ക്കുമീതേ ഉണ്ടായിരുന്നു. കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന ആ കുറ്റവാളികളിൽ ഒരുവൻ അവനെ ദുഷിച്ചു പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവരൻ അവനെ ശകാരിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ, നീയും അതേ ശിക്ഷാവിധിയിൽ തന്നെയാണല്ലോ. നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു, ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ തുടർന്നു, യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവനോട് പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. ഇതാ നിങ്ങളുടെ രാജാവ്, അവർ വിളിച്ചു പറഞ്ഞു, കൊണ്ടുപോകൂ, അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ. പീലാത്തോസ് അവരോട് ചോദിച്ചു, നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമെന്നോ? പുരോഹിത പ്രമുഖന്മാർ പറഞ്ഞു, സീസർ അല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല. അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കാനായി അവർക്ക് വിട്ടുകൊടുത്തു. അവർ യേശുവിനെ ഏറ്റുവാങ്ങി. അവൻ സ്വയം കുരിശിൻ ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗോഗുൽത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു 2 പേരെയും. യേശുവിനെ മധ്യത്തിലും അവരെ 2 വശങ്ങളിലായും. പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വെച്ചു. അതിങ്ങനെയായിരുന്നു, നസറനായ യേശു, യഹൂദരുടെ രാജാവ്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു. അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു. യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തോസിനോട് പറഞ്ഞു, യഹൂദരുടെ രാജാവെന്നല്ല, യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. ലമുറിയോ സഹതോ ശിഖാ തവ വലഭാഗ
ते പ്രാർത്ഥന അടിയാരുടെ പേർക്കായി കുരിശിൽ സിംഹാസനമണയണമേ
ന്യായാധിപന്മാരുടെ ന്യായാധിപതിയായ കർത്താവേ, നിന്റെ ദൈവിക സ്വഭാവത്തിൽ നീ അദൃശ്യനും സർവോന്നതനുമാകുന്നു. പീഡനങ്ങളിൽ നിന്നകന്നിരിക്കുന്നവനായ നീ ഞങ്ങൾക്ക് വേണ്ടി സുമനസാ പീഡയേൽക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഞങ്ങളെ രക്ഷിക്കാൻ സദയം ജഡത്തിൽ മരണമാസ്വദിച്ച അമരനാണ് നീ. പാപത്തിന്റെ ശിക്ഷാവിധിയിൽ നിന്ന് കരുണയോടെ ഞങ്ങളെ വേർപെടുത്താനായി വിസ്താര സ്ഥലത്ത് പീലാത്തോസിന്റെ മുൻപാകെ നീ നിന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ച ഉന്നതനും അത്യുൽകൃഷ്ണനുമായ ദൈവമേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠമായ ഉണ്മയെ സ്തുതിച്ച് ഏറ്റുപറയുന്നു. സ്വർഗീയ പിതാവിന്റെ വചനമായ പുത്ര, നിന്റെ രക്ഷയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. നിന്ദ്യമായ മണ്ണിൽ നിന്ന് തിരുമുൻപാകെ സ്തുതിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ റൂഹായെ ഞങ്ങൾ പുകഴ്ത്തുന്നു. മേടമാസം ആറാം തീയതി വെള്ളിയാഴ്ച നീ ആദാമിനെ സൃഷ്ടിച്ചു. അവൻ മഹിമയോടെ ഉല്ലസിപ്പാനും മാലാഖമാർക്ക് ചാർച്ചക്കാരനാകുവാനും നീ അവനെ പറുദീസായിൽ വാഴിച്ചു. ഭൂമിയിലുള്ള സകലത്തിന്റെയും ആധിപത്യം വെള്ളിയാഴ്ച നീ അവന് നൽകി. എന്നാൽ 3 മണിക്ക് അവൻ മോഹിനിയുമായ പഴത്തിന്റെ അടുത്തു ചെന്ന് അത് വെമ്പലോടെ പറിച്ച് ഭക്ഷിച്ച് താൻ നഗ്നനാണെന്ന സത്യം മനസ്സിലാക്കി ലജ്ജിച്ചു. ആദാമേ ആദാമേ, നീ എവിടെയാകുന്നു എന്ന ദൈവത്തിന്റെ ഗംഭീര വിളി അവൻ കേട്ടു. എന്ന നാഥ, നിന്റെ ശബ്ദം കേട്ട് ഞാൻ ഒളിച്ചിരിക്കുകയാണ് എന്ന് മുഖലജ്ജയോടെ അവൻ ഉത്തരം പറഞ്ഞു. നീ കോപിച്ച്
അനുസരണയില്ലാത്തതാസാ നിന്റെ നീ നിന്റെ അവകാശം വിട്ട് മുള്ളു നിറഞ്ഞ് ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോവുക എന്ന് അവനോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തൃകൽപ്പനയാൽ ബഹിഷ്കരിക്കപ്പെട്ടു. അവന്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവയോടുകൂടെ ദുഃഖകരമായ ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. നിന്റെ രാജകീയ പ്രതിച്ഛായ നശിച്ചു പോകുന്നത് നിന്റെ കൃപ സമ്മതിക്കാത്തതിനാൽ നിന്റെ സ്വരൂപമായ മനുഷ്യന്റെ രക്ഷയ്ക്കായി വചനമായ അനാദ്യന്തനെ നീ നിയോഗിച്ചു. പാപരഹിതനായി നിന്റെ വ്യാപാരങ്ങൾ നിറവേറ്റി ആദാമിനെ രക്ഷിക്കാൻ വെള്ളിയാഴ്ച തന്നെ കുരിശാരോഹണത്തിന് ഒരുങ്ങിച്ചെന്നു. ഒരു ദുഷ്ടനെ പോലെ നിന്നെ ഹന്നായുടെ ഭവനത്തിൽ ബന്ധനസ്ഥനാക്കി കുറ്റക്കാരനെ പോലെ വടി കൊണ്ടടിച്ചു ബലഹീനനെ പോലെ നീ തൂണിൽ കെട്ടിപ്പിടിച്ചു. പിലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റക്കാരനെ പോലെ നിന്നെ കൊലപ്പെടുത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. വെള്ളിയാഴ്ച ആദാം സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ നാഥനായ മിശിഹാ തമ്പുരാൻ നമുക്ക് വേണ്ടി ജഡത്തിൽ പീഡ അനുഭവിച്ചു, നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ ആദാമിന്റെ മക്കളായ അശുദ്ധരിൽ നിന്ന് തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ട് കിട്ടുന്നതിനായി തലകുനിച്ചുകൊണ്ട് ആദാമിന്റെ മുൻപിൽ ഒരുമിച്ചുകൂടി. വെള്ളിയാഴ്ച യൂതന്മാരുടെ രാജാവേ വിജയിച്ചാലും എന്ന് അപഹസിച്ചുകൊണ്ട് യേശുവിനെതിരായി സഭ കൂടി. ബാശാനിലെ അനേകം കാളകളും കാളക്കുട്ടികളും എന്നെ ചുറ്റിവളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞത് നിറവേറി. വെള്ളിയാഴ്ച ആദാമിന്റെ തലയിൽ രാജകീയ കിരീടം വയ്ക്കപ്പെട്ടു. ആദം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പ്രതീസായിൽ 3 മണിക്കൂർ ഇരുന്നു. നമ്മുടെ കർത്താവ് ആദാമിന്റെ മക്കളായ മൺമയരുടെ അടിയേറ്റുകൊണ്ട് 3 മണിക്കൂർ നേരം ന്യായസ്ഥലത്ത് നിന്നു. വെള്ളിയാഴ്ച ഹവ്വ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. വെള്ളിയാഴ്ച 6 മണിക്ക് ജീവവൃക്ഷമാകുന്ന മിശിഹാ തമ്പുരാൻ കുരിശിന്മേൽ കയറി. വെള്ളിയാഴ്ച ഹവ്വ ആദാമിന് മരണകരമായ പഴം പറിച്ചു കൊടുക്കുകയും അവനത് തിന്നുകയും ചെയ്തു. വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കയ്പുനീരും നീട്ടിക്കൊടുക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച ആദാം നഗ്നനായി 3 മണിക്കൂർ നേരം പറുദീസായിലായിരുന്നു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ 3 മണിക്കൂർ നേരം നഗ്നനായി കുരിശിന്മേൽ കിടന്നു. വെള്ളിയാഴ്ച മരണമുള്ളവരായ മൺമയുടെ മാതാവായ ഹവ്വ ആദാമിന്റെ ഇടതുഭാഗത്ത് നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ജീവന്റെ കാസായും ആത്മീയ പാനീയവും മിശിഹാ തമ്പുരാന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ടു. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും പാപം ചെയ്തു. വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. വെള്ളിയാഴ്ച അവരിരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ട് തങ്ങൾ നഗ്നരാണെന്നറിഞ്ഞു. വെള്ളിയാഴ്ച സത്യപ്രകാശം അവർ കുതിക്കുകയും അവർ പുതിയ ജീവൻ നേടുകയും ചെയ്തു. വെള്ളിയാഴ്ച ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാഴ്ച നടത്തി. വെള്ളിയാഴ്ച മിശിഹാ വഴി മരണത്തിന്റെ അധികാരം പോയി. വെള്ളിയാഴ്ച ആദാമും ഹവ്വായും ദുഃഖത്താൽ തലതാഴ്ത്തിക്കൊണ്ട് പറുദീസായിൽ നിന്ന് പുറപ്പെട്ടുപോയി. വെള്ളിയാഴ്ച കുരിശടയാളം അവരെ സന്തോഷത്തോടെ പറുദീസായിലേക്ക് തിരികെ കൊണ്ടുപോന്നു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ മഹത്വത്തിന്റെ വസ്ത്രം അഴിച്ചു കളഞ്ഞു. ആദാമും ഹവ്വായും വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ചഴിച്ചു കളഞ്ഞ മഹത്വ അങ്കി അവരെ വീണ്ടും ധരിപ്പിച്ചു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ സാത്താനെ നാണിപ്പിച്ച് അവന്റെ സൈന്യങ്ങളെ ലജ്ജിപ്പിച്ചു. വെള്ളിയാഴ്ച പറുദീസായുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. തങ്ങൾ അധപതിച്ച് നിന്ദ്യന്മാരായി തീർന്നതിനാൽ ആദാമും ഹവ്വായും അവിടെ നിന്ന് പുറപ്പെട്ടു പോയി. വെള്ളിയാഴ്ച പറുദീസായുടെ വാതിൽ തുറക്കപ്പെടുകയും വലതുഭാഗത്തെ കള്ളൻ അതിലേക്ക് കടക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച പറുദീസ സൂക്ഷിക്കുവാൻ ക്രോബേന്മാർക്ക് മൂർച്ചയുള്ള വാൾ കൊടുക്കപ്പെട്ടു. വെള്ളിയാഴ്ച മിശിഹാ തമ്പുരാൻ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് മൂർച്ചയുള്ള വാൾ ഒടിച്ചു.
ശത്രുതയാകുന്ന ബേലി പൊളിച്ചു. വെള്ളിയാഴ്ച ആദാം പുരോഹിതനും ദീർഘദർശിയുമായി തീർന്നു. വെള്ളിയാഴ്ച യൂതന്മാരിൽ നിന്ന് രാജ്യത്വവും പൗരോഹിത്യവും ദീർഘദർശനത്വവും എടുത്തുകളഞ്ഞു. വെള്ളിയാഴ്ച ആനന്ദകരമായി പറദീസായിൽ നിന്ന് ആദം ശാപഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി. വെള്ളിയാഴ്ച മിശിഹാദംരാൻ മണ്ണിൽ ഉറങ്ങിക്കിടന്നവരുടെ അടുത്തേക്ക് ഇറങ്ങി. പാപമൊഴികെയുള്ള എല്ലാ മാനുഷിക വ്യാപാരങ്ങളും മിശിഹാദംരാൻ നിറവേറ്റി. മരണത്തെ താൻ ബലാൽ ജയിച്ചു, പാപത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. ആദാമിനെ സംസ്കരിക്കുകയും മൽക്കീസദേക്ക് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുകയും അബ്രഹാം പുത്രനെ ബലി കഴിക്കാൻ ഒരുമ്പെടുകയും ചെയ്ത സ്ഥലത്ത് തന്നെ നമ്മുടെ രക്ഷകനായ യേശുദമ്പ്രാന്റെ കുരിശുമരം നട്ടി. രഹസ്യപൂർണമായ ചോരയും നീരും ആദാമിന്റെ വായിലേക്ക് ഇറ്റിട്ടു വീണു. നമ്മുടെ അടുക്കൽ നമുക്ക് വേണ്ടി താൻ ചെയ്ത വ്യാപാരത്തിനു വേണ്ടി നാം തനിക്കും തൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ദൈവസുതൻ കുരിശിൽ തൂങ്ങി മരണം ആസ്വദിച്ചു, മൃതിതൻ കോട്ട തകർക്കുകയായി പാതാളം പോകി, പിത്തളവാതിൽ സാക്ഷായും തകർന്നു ജീവൻ നൽകി. ആദാമിനു വീണ്ടും കൃപയാ തന്നുദ്ദാനം പാർത്തേടും ആദാമിൻ സുതരേ, കബറിനും പറുദീസായി പോകാൻ വഴി കാട്ടി. ഹല്ലേലൂയാ, ഓ ഹല്ലേലൂയാ, എന്നേക്കും ബാർക്കുമോ. ശുഭഹോലാ ബോല ബറോ വൽ റൂഹോ കാദീശോ മിൻമൂലം വാദാമിൽ ഗോരം വൽ മീരാമേ. ദിവസുദിൽ കുരിശിൻ മേൽ തൻ തലചായ് ചുമരീച്ചു, ഏൽപ്പിക്കുകയായി തൻ പ്രാണി താനേ. തൃക്കൈയിൽ പാരകൾ പൊളിഞ്ഞു, കബറുകൾ തുറന്നു വിസ്മിതരായി. സൃഷ്ടികൾ അഖില ഭൂമി ഭൂവിൽ ദിവസുദേ തിരുഹൃദയം ദൃഷ്ടേ മാർപ്പിളർന്നു. ഉലകിൻ ായി നീ ഏറ്റൊരു പീഡാഴ്മയുമേറ്റം മകിതം നാദിന്നായി രക്ഷ കൊടുത്ത ശക്തി വന്നു വിനയ. ക്രൂശേദനാദം കേട്ടതിനാലേ ഇടിയേറ്റതുപോൽ പാറ പിളർന്നു, ഭൂതലമിളകി തേങ്ങി കേണു സിംഹേക്ക്.
നിന്നോടൊപ്പം സൃഷ്ടികളെല്ലാം അലറിക്കേണു അതിദുഃഖത്താൽ. പൂവും കനിയും തന്നവരല്ലോ പകരം നൽകി കൈപകുടി കഷ്ടതയേറ്റ ദൈവാത്മജനെ റൂഹായോടും താതനുമോപ്പം സ്തുതിരേ നിത്യം സ്തോത്രം സ്തോത്രം നൽകാം ഞങ്ങൾ രക്ഷയ്ക്കായി വന്നൊരു നാഥ. മൃത്യുസ്കെ പകൽക്കായി വന്ന ദേവാകൈ കൊണ്ടി പ്രാർത്ഥന കാരുണ്യം ചെയ്യുക സുവീശ കൃപ ചെയ്യണമേ രാധാ പേടാകളേൽക്കാനായി തിരുസുധനെ വിട്ടോരു താത പേടാകളേറ്റൊരു പീഡാരഹിതൻ പുത്രസ്തോത്രം എന്നും ശോതി നൽകിയിടുന്നൊരു റൂഹാ സ്തോത്രം സ്തുതി ദേശോവിതനം തൃത്വൈക പരനെ സ്തോത്രം സർവേശ കൃപ ചെയ്യണമേ നാഥ ദേശീലേണമേ കൃപ ചെയ്യണമേ നാഥാ ദേശീലേണമേ വരുവിൻ നിങ്ങൾ ജാതികളെ തസ്കരനാദം ശ്രദ്ധിപ്പേ അവരുടെ ഭാഷ്യം എന്തെന്ന് ഒരു കുറി നന്നായി ചിന്തിപ്പേ പക്ഷം ചേരാതൊരു നാദേ സത്യമിഴും ത്രാസിനോടും വാക്കുകൾ തൂക്കി നോക്കുന്നു ക്രൂശിതനെ കണ്ടിട്ടവരോ വാദപ്രതിവാദം ചെയ്തു ഇരുകള്ളന്മാർ ക്രൂശിന്മേൽ നാദൻ തന്നിരുപാകത്തായി രാജ്യത്തിൽ ഓർക്കിടുമി നിൻവരവിൽ നിന്നൊടുതെ ഞാൻ കാണിടുമേ നോദി വലമാകി ചോരേ
ഇഷ്ടത്തെ കള്ളനുടൻ ഇങ്ങനെ ചൊന്നാൻ എന്തിനിവൻ നിന്യസ്കിപ്പാമേലേറി രാജാവാം മിശിഹാ എങ്കിൽ ഈശുവിനെ ഞാൻ കൈ കണ്ടു നീയോ ശ്ലീമാ കിരീരല്ലോ രക്തത്താൽ ഞാൻ നിർമ്മലനായി ഉളവാ എന്നുള്ളിൽ ജീവൻ ആണികളാൽ നമ്മെ പോലെ പീഡനമേൽക്കുന്നതു കണ്ടോ രാജ്യം തരുവാനാമെങ്കിൽ സ്വയമൊഴിവാകട്ടെ തൂക്കി നമ്മെ പോൽ പീഡകളേറ്റാൻ നമ്മേക്കാൾ രാജാവെങ്കിൽ തൻ സേന വന്നിവനെ രക്ഷിക്കട്ടെ അഗ്നിതീരിൽ പുറമതു നീ കാണുന്നില്ലേ തൻ മഹിമയെ നീ വാഴ്ത്തുന്നു നിൻമൊഴി ആരാം കേൾക്കുന്നു കുരിശു വഹിച്ചോൻ പറുദീസ വാഗ്ദാനം പോൽ നൽകട്ടെ അറിയാത്തൊരു പറുദീസായിൽ എങ്ങനെയാക്കും നിന്നെ അവൻ ഈ മരണം പാതാളത്തിൻ പ്രാഗൽഭ്യത്തെ മായിശോ ഞെരുങ്ങി പാടേറ്റാൻ കൈപ്പുകൊടിച്ചു കുത്തേറ്റോ കഷ്ടത നിറയുന്നോ നീ ഞാൻ എങ്ങനെ രാജാവെന്നോതും പാറകൾ പിളരും ശ്രദ്ധ നീ കേൾക്കുന്നില്ലേ ശ്രദ്ധിക്കൂ മൃദുരുടെ അസ്ഥികളും എല്ലാ മകമേ ഇളകുമ്പോൾ നിന്മനമിളകുന്നില്ലെന്തേ ഏറ്റുര ചെയ്യൂ വിശ്വാസം അവനാൽ ജീവൻ പ്രാപിക്കാൻ മൂലം രാജാവേ നിവനെ വിളിച്ചാൻ പീലാത്തോസ് സാക്ഷികൾ പോലെ വരാർത്തതിനാൽ നൃപനെന്നോ തീടേണ്ട തുറന്നു പാതാളം സൂര്യനിരുണ്ടോഷിതിഞ്ഞെട്ടി രണ്ടായി വാതിൽ മറകീറി
സർവം സാക്ഷി ചൂടയോനെ ഭൂമരവും സൃഷ്ടികളെല്ലാം മുഴുവൻ ധനിയും നീ കേൾക്കാൻ ീടും മൃദരുടെ ബഹളം തോഴാക്കേൽ ഞാൻ നമ്പിയ ജീവപ്രദന മേശുവിനെ നീ